ആക്ഷേപം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഒരു അവസാനം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ആ അന്വേഷണം വരട്ടെ എന്ന് തന്നെ. ഞാൻ അതിനെയും സ്വാഗതം ചെയ്യുന്നു. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്ന ഒരു വഴിയും നമുക്കറിയാം. സമീപകാലത്തായിട്ട് ഒരുപാട് പ്രതിപക്ഷ നേതാക്കൾ ഇഡിയുടെ കേസിൽ അറസ്റ്റിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഭയം പ്രതിപക്ഷ ഒരു ഭയമില്ല. കാരണം അങ്ങനെ നിയമവിരുദ്ധമായി അങ്ങനെ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ നിയമവിരുദ്ധമായിട്ടാണ് അവരുടെ നടപടികൾ എന്ന് എനിക്ക് പറയാൻ കോടതിയുണ്ടല്ലോ കേരളത്തിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. അപ്പം ഞാൻ ആ നിയമ സംവിധാനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ്. വഴി തെറ്റിയ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമായി പോയാൽ അന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ ഉള്ള അന്വേഷണം അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അന്വേഷണമല്ല. വിജിലൻസ് വന്നതുകൊണ്ട് അവർ വന്നിരിക്കുകയാണ്. അവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ രേഖകളും എല്ലാ വിവരങ്ങളും തരും. ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 100% അസത്യമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും തെളിയിക്കാനുള്ള എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പറഞ്ഞോളാം. അപ്പോൾ ശക്തിധരന്റെ പുതിയ വെളിപ്പെടുത്തൽ വീണ്ടും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. APCC പ്രസിഡന്റ് സുധാകരനെ കൊല്ലാൻ ഒരു ഗൂഢസംഘത്തെ, ഒരു കൊലയാളി സംഘത്തെ CPM അയച്ചിരുന്നു എന്നാണ്. അതിൽ അദ്ദേഹത്തിനെ അറിയിച്ചത് കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അദ്ദേഹത്തിനെതിരായി പരാതി കൊടുത്തിരിക്കുന്ന ഒരു ഡ്രൈവർ